ദശകം 4 യോഗാഭ്യാസവും യോഗസിദ്ധിയും ശ്ലോകം 10 ലിംഗദേഹമഭിസന്ധ്യജന്നതോ ലീയതേ ത്വയി പരേ നിരാഗ്രഹാം ഊർധ്വലോകഹുതുകീതുമൂർദ്ധതാ സാർത്ഥമേവ കരണൈർനിരീയതേ. സന്ധിവിച്ഛേദം. ലിംഗദേഹം പ്ലസ് അഭി സന്ധ്യജൻ പ്ലസ് അധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോകഹുതുകി തു മൂർദ്ധതഃ സാർത്ഥം പ്ലസ് ഏവ കരണൈഹി പ്ലസ് നിരീയതേ. പദച്ഛേദം. ലിംഗദേഹം ലിംഗദേഹം ഊർധ്വലോകഹുതുകി ഊർധ്വലോകഹുതുകി. പത്താമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുന്നു. പത്താമത്തെ ശ്ലോകത്തിൽ ഈ രണ്ട് മുക്തികളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സദ്യോമുക്തി ആഗ്രഹിക്കുന്ന ആൾ എന്ത് ചെയ്യണം, ക്രമമുക്തി ആഗ്രഹിക്കുന്ന ആൾ എന്ത് ചെയ്യണം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ലിംഗദേഹമഭി സന്ധ്യജന്നതോ എപ്പോഴാണോ ഈ കുണ്ടലിനി ശക്തി ഈ വിധത്തിൽ ആജ്ഞാചക്രം വരെ എത്തുന്നത്, അയാളുടെ കാരണശരീരം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു, യാതൊരു വിധത്തിലുള്ളതായ ആഗ്രഹങ്ങളുമില്ലാത്ത ഒരവസ്ഥ, നിസ്പൃഹനായിരിക്കുന്ന അവസ്ഥ. രണ്ടാം അധ്യായത്തിൽ ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തരുന്ന വിഹായ കാമാഞ്ജ സർവാൻ പുമാം ശരതി നിസ്പൃഹ, ആ നിസ്പൃഹത്വം കൈവരിച്ച ആളാണ്. എപ്പോൾ നിസ്പൃഹത്വം കൈവരിക്കുന്നു, അയാളുടെ എല്ലാ ആഗ്രഹങ്ങളും അവസാനിക്കുന്നു, മനസ്സിന് യാതൊരു വിധത്തിലുള്ളതായ ചാഞ്ചല്യവും ഇല്ലാതാവുന്നു, കാരണശരീരം നശിക്കുന്നു. കാരണശരീരം വാസനാമയമാണ്, വാസനാശരീരം എന്നും അതിന് ആചാര്യന്മാർ പറയാറുണ്ട്. വാസനകൾ, വാസനകൾ ആഗ്രഹങ്ങൾ, പൂർവജന്മത്തിലെ ആഗ്രഹങ്ങളാവാം, ഈ ജന്മത്തിലെ ആഗ്രഹങ്ങളാവാം. എപ്പം നമ്മൾ നിസ്പൃഹാവസ്ഥയിലെത്തിയോ ആ സകല ആഗ്രഹങ്ങളും പോയി, കാരണശരീരം നശിച്ചു. ഇനി അയാൾക്ക് രണ്ട് ശരീരങ്ങളാണുള്ളത്, സ്ഥൂലശരീരം സൂക്ഷ്മശരീരം. പ്രാരബ്ധം കഴിഞ്ഞാൽ സ്ഥൂലശരീരം ത്യജിക്കുന്നു. ആ സ്ഥൂലശരീരത്തെ ത്യജിച്ച ആളുടെ കാര്യമാണ് പറയുന്നത്. എപ്പോൾ അയാൾ സ്ഥൂലശരീരം ത്യജിച്ചുവോ, ലിംഗദേഹമഭിസന്ധ്യജന്നതോ, ലിംഗദേഹം എന്ന് പറയുന്നത് സൂക്ഷ്മശരീരം. സൂക്ഷ്മശരീരത്തിൽ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 17 ഘടകങ്ങളാണ്. 5 പ്രാണന്മാർ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി. അത് 3 15 രണ്ടും 17. ഈ പ്രാണങ്ങളാണ് ഇത്ര കാലം നമ്മളെ നിലനിർത്തിയത്. ഈ ശരീരത്തിനെ ഈ വിധത്തിൽ നിലനിർത്തിയത് പ്രാണനാണ്. പ്രാണൻ പോയാൽ പിന്നെ സ്ഥൂല ശരീരമില്ല. ചില സ്ഥലങ്ങളിൽ മരിച്ചു എന്നല്ല പറയുക, അയാളുടെ പ്രാണൻ പോയി. പ്രാണനാണ് ശ്രേഷ്ഠൻ. ഉപനിഷത്തിൽ മറ്റും അതിനുള്ള കഥകൾ തന്നെയുണ്ട്. ഈ ഇന്ദ്രിയങ്ങളും പ്രാണനും തമ്മിലൊരു ലഹളിയുണ്ടായി. അവർ പരീക്ഷിക്കാനായിട്ട് ഇറങ്ങി, അതിൽ ഇന്ദ്രിയങ്ങളെല്ലാം തോറ്റു, പ്രാണനാണ് ശ്രേഷ്ഠനെന്ന് അവർ തന്നെ അംഗീകരിക്കുന്ന കഥ ഛാന്ദോഗ്യോപനിഷത്തിലുണ്ട്. അത് നമ്മൾ എടുത്തതാണ്. പിന്നെ ബൃഹദാരണ്യോപനിഷത്തിലും അത് ഉണ്ട്.
ആ പ്രാണനാണ് നമ്മളെ നിലനിർത്തുന്നത്. ആ പ്രാണൻ ഈ ശരീരം വിട്ടു പോകണം. അഞ്ച് പ്രാണന്മാരെ ശരീരത്തിനെ നിലനിർത്തുന്നു. ആ പ്രാണൻ തന്നെ അഞ്ചായിട്ട് പിരിയുകയാണ്. ഒരേ പ്രാണനാണ്, ഓർമ്മ വേണം. പ്രാണൻ ഒന്നാണ്, മുഖ്യപ്രാണൻ എന്ന് പറയും. അത് പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ. പ്രാണൻ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നു. ഹൃദയത്തിലിരുന്ന് ശ്വാസോച്ഛ്വാസത്തിനെ സഹായിക്കുന്നു. എല്ലാ വിധത്തിലുള്ളതായ ദർശനശക്തി നൽകുന്നു. അപ്പോൾ പ്രാണൻ്റെ പ്രധാന കർമ്മം ശ്വാസോച്ഛ്വാസവും ദർശനശക്തി. ദർശനശക്തി എന്ന് പറയുമ്പോൾ കണ്ണ് കാണുന്നത് മാത്രമല്ല, ചെവി കേൾക്കുന്നത് ദർശനശക്തിയാണ്. ത്വക്ക് സ്പർശന സുഖം അറിയുന്നത് ദർശനശക്തിയാണ്. ചെവി കേൾക്കുന്നത് ദർശനശക്തിയാണ്. നാക്ക് രുചി അറിയുന്നത് ദർശനശക്തിയാണ്. നാസിക ഗന്ധം അറിയുന്നത് ദർശനശക്തിയാണ്. ഇത് പ്രാണനാണ് ചെയ്യുന്നത്. ഈ ദർശനശക്തി തരുന്നതായ പ്രാണൻ പിന്നെയോ നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്തതിനെയെല്ലാം വിസർജിക്കുന്നത് അപാനൻ. ആഹാരം ദഹിപ്പിക്കുന്നത് സമാനൻ. അവിടെ പ്രാണനും അപാനനും സഹായിക്കുന്നുണ്ട്. പ്രാണൻ, അപാനൻ, സമാനൻ മൂന്ന് പേരും കൂടിയിട്ടാണ് ദഹനത്തിനെ സഹായിക്കുന്നത്. പ്രാണാപാന സമായുക്ത പജാമ്യന്നം ചതുർവിധം ഗീതയിൽ പറയുന്നുണ്ട്. മൂന്ന് പേരും കൂടി ദഹനശക്തി നൽകും. എങ്കിലും സമാനനാണ് അവിടുത്തെ ആള്. വ്യാനൻ ഹൃദയൻ ശരീരം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. വ്യാനൻ രക്തചംക്രമണം എല്ലായിടത്തേക്കും എത്തിക്കുന്നു. ഉദാനൻ കണ്ഠത്തിലിരുന്നു കൊണ്ട് ചിന്താശക്തിയെ പ്രദാനം ചെയ്യുന്നു. വേറെ ഓരോ വേറെ ഓരോ പ്രാണനും വേറെ വേറെ പണികളുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട മാത്രമാണ് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ഇറക്കുന്നത് ഉദാനനാണ്. ഉദാനൻ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ അഞ്ച് പ്രാണന്മാരും എല്ലാവരും കൂടി ഒന്നിച്ച് വരുന്നു, ഒന്നിച്ച് വരുന്നു. പിന്നെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗോളങ്ങൾ, ചെവി അവിടെ തന്നെയുണ്ട്, കണ്ണവിടെ തന്നെയുണ്ട്, മൂക്ക് അവിടെ തന്നെയുണ്ട്, ഒന്നും മാറുന്നില്ല. അതിൻ്റെ ദേവതകളാണ് പോകുന്നത്, ജ്ഞാനേന്ദ്രിയങ്ങളുടെ ദേവതകൾ. അതാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ. അതുപോലെ കർമ്മേന്ദ്രിയങ്ങളും, പാണി, പാദം, പായു, ഉപസ്ഥം എല്ലാം അവിടെ തന്നെയുണ്ട്. പക്ഷേ അതിൻ്റെ ദേവതകൾ. അങ്ങനെ 13, 15 മനസ്സ്, ബുദ്ധി, ഈ 17 തത്വങ്ങൾ. അപ്പോൾ അന്ധക്കരണത്തിനെ സംബന്ധിച്ചിടത്തോളം 4 മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം 4 എന്നുള്ള സംശയം നമ്മുടെ മനസ്സിൽ വരാം. അതിൽ അഹങ്കാരത്തിനെ മനസ്സിലും ചിത്തത്തിനെ ബുദ്ധിയിലേക്കും ലയിപ്പിക്കുകയാണ്. അങ്ങനെ അതാണ് രണ്ടായി പറയുന്നത്. അങ്ങനെ 17 സൂക്ഷ്മശരീരം, 17 കരണങ്ങളാണ്. ഈ 17 കരണങ്ങളും ബ്രഹ്മരന്ധ്രത്തിലൂടെയാണ് ആ സമയത്ത് പുറത്തേക്ക് പോകുന്നത്. അവിടെ ഒന്നും ഇല്ല. ഇതിനെല്ലാം ഭാഗവതം നോക്കണം. അല്ലാണ്ട് നാരായണീയത്തിലൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് നാരായണീയം പഠിക്കുന്നവർ ഭാഗവതം നന്നായി പഠിക്കണമെന്ന് പറയുന്നത്. ഭാഗവതം പഠിക്കുമ്പോഴേ നാരായണീയം പഠിച്ച ഫലം കിട്ടുള്ളൂ. അതാണ്. മറ്റത് ഏകദേശം വാക്കുകളുടെ അർത്ഥം പറഞ്ഞു പോകുന്നു, പോരാ. അപ്പോൾ ആരാണോ ഈ വിധത്തിൽ ഈ ലിംഗദേഹത്തിനെ, 17 കരണങ്ങളുള്ളതായ ഈ ലിംഗദേഹത്തിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു, എങ്ങനെ? മുകളിലേക്ക് കയറി. നാം പറഞ്ഞതായ ആ കുണ്ഡലിനി ശക്തി
ഇവിടെയുള്ള സഹസ്രാര പത്മത്തിലേക്ക് കയറി അവിടെയുള്ളതായ ബ്രഹ്മരന്ധ്രം ആ ബ്രഹ്മരന്ധ്രത്തിനെ ഭേദിച്ചിട്ട് അത് പുറത്തേക്ക് പോകുന്നു എങ്ങനെ ഇതാവുന്നു ലിയതേ തൊയി പരേ ഈ ഭഗവൻ പരേ തൊയി ശ്രേഷ്ഠനായ അങ്ങയിൽ അങ്ങയാണ് പ്രാപിക്കേണ്ടത് അങ്ങയിൽ നന്യമായി ഇവിടെ ഒന്നുമില്ല അങ്ങനെയുള്ള അങ്ങയിൽ ലീയതേ ലയിക്കുന്നു ആർക്കാ അങ്ങനെ ലയിക്കാൻ സാധിക്കുന്നത് നിരാഗ്രഹ യാതൊരു ആഗ്രഹവും ഇല്ലാത്തവൻ ഊർധ്വലോകങ്ങൾ കാണണമെന്നുള്ള ആഗ്രഹമില്ല സ്വർഗത്തിൽ സുഖം അനുഭവിക്കണം എന്നുള്ള ആഗ്രഹമില്ല ഒരാഗ്രഹവുമില്ല അയാളുടെ ആ ലിംഗദേഹമാണ് ജീവിതത്തിൽ പോയി ലയിക്കുന്നത് ആ ലയനത്തിന് കുറച്ചുകൂടി ചില മാർഗങ്ങളുണ്ട് അത് ഓരോരോ തത്വങ്ങൾ വളരെ വിശദമായിട്ടാണ് ഈ ഭാഗമൊക്കെ ഭാഗവതത്തിൽ പറയുന്നത് ഈ ലിംഗദേഹം പോയി പുറത്തുള്ളതായ ഭഗവാനിലാണ് ലയിക്കുന്നത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനിൽ ലയിക്കുന്നു അപ്പോൾ ആ ഭഗവാന് പ്രകൃതിയുടെ ഏഴ് ആവരണങ്ങളുണ്ടെന്നാണ് പറയുന്നത് ആ ആവരണങ്ങളെ ഭേദിച്ചിട്ടാണ് ലയിക്കുന്നത് ആ ആവരണങ്ങൾ അഞ്ചെണ്ണം പഞ്ചഭൂതങ്ങളുടെ തന്നെയാണ് പൃഥ്വി ജലം അഗ്നി വായു ആകാശം പിന്നെ അതിൻ്റെ മുകളിലുള്ളതാണ് അഹന്തത്വം അഹങ്കാരം മഹത്തത്വം ഇതാണ് ഏഴ് ആവരണങ്ങൾ ആ ഏഴ് ആവരണങ്ങളെ ഭേദിച്ചിട്ടാണ് ഇതൊക്കെ നിമിഷം കൊണ്ട് കഴിയുന്നതാണ് അതാണ് നിമിഷം കൊണ്ട് സാധിക്കുന്നതാണ് നമ്മൾ പറയുമ്പോൾ നമുക്ക് എല്ലാം മെല്ലെ 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 പറയാൻ സാധിക്കൂ അപ്പോൾ പൃഥ്വി ആദ്യം പൃഥ്വിയെ ഭേദിക്കുന്നു അത് ആദ്യത്തെ ആവരണം അതാണ് അപ്പോൾ പൃഥ്വിയുടെ കാര്യങ്ങൾ നമ്മളിൽ ഇരിക്കുന്നത് രണ്ടെണ്ണമാണ് ഒന്ന് ഘ്രാണേന്ദ്രിയം രണ്ടാമത്തത് വായു ഇന്ദ്രിയം വിസർജനേന്ദ്രിയം ഇത് രണ്ടുമാണ് പൃഥ്വിയുടെ അംശങ്ങൾ അത് രണ്ടും ആദ്യം പൃഥ്വി തത്വത്തിൽ ലയിച്ചു 17 രണ്ട് പോയി 15 അടുത്തത് ജലം ജലതത്വം ഇതൊന്നും ഒന്ന് കഴിഞ്ഞ ഒന്നല്ല എല്ലാം ഒന്നിച്ചാണ് ചെയ്യുക പക്ഷെ പറയുമ്പോൾ നമ്മൾ വേറെ വേറെ പറയുന്നു അടുത്തത് ജലതത്വം അതിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന രസനേന്ദ്രിയം ഉപസ്ഥം ഇത് രണ്ടുമാണ് ജലതത്വം നമ്മളിലുള്ളത് രസനേന്ദ്രിയം ഉപസ്ഥം അത് രണ്ടും ജലതത്വത്തിലേക്ക് പോയി ലയിക്കുന്നു മൂന്നാമത്തത് അഗ്നിയാണ് നമ്മുടെ ഉള്ളിലുള്ളതായ ചക്ഷുസും പാദവും ഒക്കെ ദേവതമാരാണ് ഓർമ്മ വേണം ചക്ഷുസും ചക്ഷുസിൻ്റെയും പാദത്തിൻ്റെയും ആ ദേവതമാർ അതാണ് നമ്മളിലുള്ള തേജോ കാര്യങ്ങൾ അത് ആ അഗ്നിയിലേക്ക് തേജസ് എന്നും പറയും തേജസ്സിലേക്ക് ലയിക്കുന്നു അടുത്തത് വായുവാണ് ആ വായുവിലേക്ക് അഞ്ച് പ്രാണന്മാരും പിന്നെയോ തൊക്കും പാണിയും അവിടെ പോയി ലയിക്കുന്നു അടുത്തത് ആകാശ ആവരണമാണ് അവിടെ നമ്മുടെ ശ്രോത്രം വാക്ക് അത് രണ്ടും അവിടെ പോയി ലയിക്കുന്നു ഇപ്പോൾ 15 തത്വങ്ങൾ ലയിച്ചു കഴിഞ്ഞു ബാക്കി രണ്ടെണ്ണമുള്ളത് മനസ്സും ബുദ്ധിയുമാണ് മനസ്സ് മഹത്തത്വത്തിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ മഹത്തത്വം എന്ന് പറഞ്ഞിട്ടുള്ളത് 14 ശ്ലോകത്തിലാണെന്ന് പറയുന്നത് മഹത്തത്വം എന്നവിടെ പറഞ്ഞിട്ടുള്ളത്
അഹന്തത്വത്തിൻ്റെ ഉപലക്ഷണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ അഹന്തത്വത്തിലേക്ക് മനസ്സ് പോയി ലയിക്കുന്നു. പിന്നെയുള്ളത് ബുദ്ധിയാണ്. ആ ബുദ്ധി മഹത്തത്വത്തിലേക്കും പ്രവേശിക്കുന്നു. അപ്പോൾ മഹത്തത്വം എന്ന് പറയുന്നത് അഹങ്കാരവും പ്രകൃതി എന്ന് പറയുന്നത് മഹത്തത്വമായിട്ട് എടുക്കണം. പതിനാലാമത്തെ ശ്ലോകത്തിൽ അത് ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ലിംഗദേഹം അഭിസന്ധ്യജൻ, ആ ലിംഗദേഹത്തിന് സൂക്ഷ്മ ശരീരത്തിനെ ത്യജിച്ചു. ആ ത്യജിക്കുന്ന കർമ്മമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അഥോ അനന്തരം ലീയതേ തൊയ് പരേ, പരേ തൊയ് ലീയതേ, ശ്രേഷ്ഠനായ അങ്ങയിൽ വന്ന് ലയിക്കുന്നു. ഇപ്പം ആ ജീവാത്മാവില്ല, പരമാത്മാവിൽ ലയിച്ചു. എപ്രകാരം ആലിപ്പഴം സമുദ്രത്തിൽ വീഴുന്നുവോ അത് സമുദ്രമായി തീരുന്നു. അതുപോലെ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് ഒരേ ഒരാൾക്ക് മാത്രം. ആരാണോ ഒരാഗ്രഹവുമില്ലാതെ പടിയിരിക്കുന്നത്, നിരാഗ്രഹ, ഒരാഗ്രഹവും ഉണ്ടാവാൻ പാടില്ല. മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം പോലും ഉണ്ടാവാൻ പാടില്ല. അയാൾക്കാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ എല്ലാവരും ആ അവസ്ഥയിലെത്തുന്നുണ്ടോ? ഇല്ല. രാമകൃഷ്ണദേവൻ്റെയോ രമണ മഹർഷിയുടെയോ ചട്ടമ്പിസ്വാമികളുടെയോ ശ്രീനാരായണ ഗുരുദേവൻ്റെ അവസ്ഥയിൽ എല്ലാവർക്കും എത്താൻ പറ്റുമോ? കോടാനുകോടി ജനങ്ങളിൽ എണ്ണാവുന്നവരെ അവരുള്ളൂ. അപ്പോൾ അധികം പേരും ക്രമമുക്തിയാണ് ആഗ്രഹിക്കുക. അതാണ് ഊർധ്വലോക കുതുകീതു. ഊർധ്വലോകങ്ങളെ കാണണം, ദർശിക്കണം, അവിടുത്തെ സുഖം അനുഭവിക്കണം എന്നുള്ളതായ ചിന്ത ആർക്കുണ്ടോ, അയാളാണ് ഊർധ്വലോക കുതുകി. നമുക്കും ഇല്ലേ ആ ചിന്തയില്ലേ? ഡൽഹിയിൽ പോകണം, താജ്മഹൽ കാണണം, ഇല്ലേ? ന്യൂയോർക്കിൽ പോകണം, സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണണം. അതുപോലെ ഇയാൾക്കുള്ള ആഗ്രഹങ്ങളാണ് ഊർധ്വലോകങ്ങൾ കാണണം എന്നുള്ള ആഗ്രഹം. മുകളിലുള്ളതായ ആ ലോകങ്ങൾ അത് കണ്ട് അവിടെ വസിച്ച് അവിടെയുള്ളതായ ആനന്ദം അനുഭവിക്കണം എന്ന് ആർക്ക് താല്പര്യമുണ്ടോ, അയാൾ മൂർധത, മൂർധാവിലൂടെ. മറ്റേ ആൾ മൂർധാവിൽ കൂടി തന്നെയാണ് പോകുന്നത്, ഓർമ്മ വേണം. രണ്ടുപേരും മൂർധാവിൽ കൂടി തന്നെയാണ് പോകുന്നത്. സഹസ്രാര പത്മത്തിൻ്റെ തൊട്ടുമുകളിലുള്ളതായ ബ്രഹ്മരന്ധ്രത്തിലൂടെയാണ് പോകുന്നത്. പക്ഷേ വ്യത്യാസം ഇതാണ്, സാർദ്ധമേവ കരണയിർ നിരീയതേ. ഈ കരണങ്ങൾ പറഞ്ഞ 17 കരണങ്ങൾ പറഞ്ഞില്ലേ, ആ കരണങ്ങളോടുകൂടിയാണ് പോകുന്നത്. മറ്റേയാളുടെ കരണങ്ങളെ പുറത്ത് കടന്ന ഉടനെ ലയിപ്പിച്ചു. ഒരു നിമിഷം കൊണ്ടാണ് ലയനം നടക്കുന്നത്. ഇയാളുടെ കരണങ്ങൾ അതേപോലെ ഇരിക്കുന്നു, അതായത് സൂക്ഷ്മ ശരീരം അതേപോലെ ഇരിക്കുന്നു എന്നർത്ഥം. ഹേ ഭഗവൻ, എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്ന് ചോദിച്ചാലോ, ഈ സൂര്യരശ്മികൾ എപ്പോഴും നമ്മളുടെ ഈ മൂർധാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ മൂർധാവിൽ സുഷുമ്നാ നാഡി വരുന്നു എന്നാണ് പറയുന്നത്. ആ സുഷുമ്നാ നാഡി ആയിട്ട് ഈ സൂര്യകിരണങ്ങൾ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എപ്പോഴും രാത്രിയിൽ ഉറങ്ങുമ്പോൾ പോലും. അതുകൊണ്ടാണ് കിഴക്കോട്ട് തലവെച്ചുറങ്ങണം എന്ന് പറയുന്നത്. സൂര്യനിപ്പോൾ വരാൻ പോകുന്നത് കിഴക്കുന്നാണ്. ആ കിഴക്കോട്ട് തലവെച്ചുറങ്ങിയാൽ അയാൾക്ക് കുറച്ചുകൂടി ഗുണമുണ്ടാവും എന്ന് ആചാര്യന്മാർ പറയുന്നു. അപ്പോൾ ബ്രഹ്മരന്ധ്രവുമായിട്ട് സൂര്യരശ്മികൾക്ക് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് സൂര്യോദയത്തിൽ നമുക്ക് ഉണർച്ചയുണ്ടാവുന്നത്, അതുപോലെ അസ്തമയത്തിൽ ഉറക്കവും വരുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നു. ഹേ ഭഗവൻ, ഈ വിധത്തിൽ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് സദ്യോമുക്തനും ക്രമമുക്തനും
സദ്യോമുക്തൻ ഭഗവാനുമായി ലയിച്ചു ചേരലും ക്രമമുക്തൻ മറ്റു ലോകങ്ങളിലേക്ക് പ്രയാണം